അപ്പൊ നമസ്കാരം ലാലേ. അപ്പോ ഈ കേരളത്തിന്റെ ടൂറിസത്തെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, ഇപ്പൊ കോവിഡിന് ഏറ്റവും നഷ്ടം പറ്റിയ ടൂറിസത്തിനാ, പരമാവധി ആളുകളിൽ നിന്നും കേൾക്കുക എന്ന ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായി ഒരു ചാറ്റ് എന്ന ഒരു രീതിയിലാണ് ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അനൗപചാരികമായി കാര്യങ്ങൾ ചോദിക്കുക, പറയുക. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച, ഒരുപാട് ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് സ്ഥലങ്ങളൊക്കെ ഉള്ള അനുഭവമുണ്ട്. അപ്പോൾ കേരള ടൂറിസത്തിന് ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്താണ്? പെട്ടെന്ന് ഒരു വാക്കിൽ പറയാൻ പറ്റില്ല, പക്ഷേ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ വളരെയധികം അത്ഭുതങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ് കേരളം. മലബാർ സൈഡിൽ നിന്നും ഒരുപാട് ടൂറിസം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ആപ്പ് തന്നെ ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. എൻ്റെ പെട്ടെന്നുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന വലിയ കാര്യമാണ്. എത്തിപ്പെടാൻ പറ്റണം, അതിനുള്ള റോഡ്, അതിൻ്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ടോയ്ലറ്റ്സ്, അതൊക്കെ വലിയ മേജർ കാര്യമാണ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്ലി ആകണം ടൂറിസ്റ്റുകളുമായിട്ട്, അതിനെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ടൊരു സ്ട്രിക്റ്റ് ലോ കൊണ്ടുവരണം. കാര്യം നമ്മൾ ഒരു ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിൽ വരുന്നവരെ നമ്മൾ റെസ്പെക്റ്റോടു കൂടിയാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ പല രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ അവർക്കറിയാം ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലെ ഇതാണ് നമ്മുടെ ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ട് അവർ മാക്സിമം ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് ഈ പറയ ഈ ആപ്പ് വഴി ഒരാൾ അവിടെ ചെന്ന് വിടുകയാണെങ്കിൽ അയാൾക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യം വേണം, അവിടെ എത്താനുള്ള സൗകര്യങ്ങൾ വേണം, അവിടെ എത്തിയിട്ടുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതൊരു വലിയ റെവല്യൂഷനാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഒരു ടൂറിസം ഫ്രണ്ട്ലി ആയിട്ട് മാറണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് പേര് അഡ്വാൻറ്റേജ് ചെയ്തെടുക്കുന്നുണ്ട്. ബേസിക്കലി അവർക്ക് അവിടെ ചെന്നുകഴിഞ്ഞാൽ അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം എല്ലാവർക്കും അവരുടെ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചെറിയ ഒരു പോകുന്നവർക്ക് അവർക്ക് ഒരു താമസിക്കാനുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ടോയ്ലറ്റ്സോ കോഫി ഷോപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. ഞാൻ ബേസിക്കായിട്ട് പെട്ടെന്ന് പറയുന്നതാണ്, നമുക്ക് ബേസിക്കായിട്ട് ആ റോഡുകളാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. കാര്യം ഈ പറയുന്ന പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ, ഇപ്പോൾ കാരവൻ ടൂറിസം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വലിയ നല്ല കാര്യങ്ങളാണ്. അത് എത്തിപ്പെടാനുള്ളതും അവിടെ സെറ്റിൽ ചെയ്യാനുള്ള സ്ഥലം റോഡിന്റെ ചുമതലയുണ്ട്, പൊതുമരാമത്ത് ചുമതല. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് വെള്ളാനകളുടെ നാട്. അതുപോലെ കേരളത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ചെയ്യാവുന്ന ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ ഉള്ള വേറെ സ്റ്റേറ്റുകളില്ലല്ലോ ഇന്ത്യയിൽ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിന് ഒരുപാട് ഡെസ്റ്റിനേഷൻസ്, ഇതിൻ്റെ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യാം അല്ലേ. ട്രിവാൻഡ്രം ടു എനിക്ക് തോന്നുന്നത് എവിടെ വരെ പോകാൻ പറ്റും, ബേക്കൽ വരെ എത്ര വരെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇടയ്ക്ക് പക്ഷെ നിർത്തിയിട്ട്. ഇപ്പം നമ്മൾ പണ്ടൊരിക്കലൊരു പ്രോജക്റ്റ് നമ്മൾ ആലോചിച്ചത് ഇവിടുന്ന് കോട്ടയം വരെ, പിന്നെ ബൈ വാട്ടർ, പിന്നെ അവിടെ നിന്ന് പീരുമേട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ബൈ റോഡ് വീണ്ടും വന്നിട്ട് വീണ്ടും ട്രാവൽ ചെയ്യാം. അവിടെ നിന്ന് അരപ്പി അങ്ങനെ വീണ്ടും ഈ പറയുന്ന പോലെ കാലിക്കറ്റ് വഴി കാസർഗോഡ് വരെ പോകാൻ കഴിയും. അപ്പോൾ ആ വഴിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹോം സ്റ്റേ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വാട്ടർ ബോഡി ഉള്ള വേറെ ഒരു സ്റ്റേറ്റില്ല, പക്ഷെ അതെല്ലാം നമ്മൾ തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് വലിയൊരു റെവല്യൂഷൻ ഇറങ്ങി പറഞ്ഞൊരു കാര്യം, ഒന്ന് ഈ പൊളൈറ്റ് പോലീസിംഗ്, ബട്ട് ഒരു ടൂറിസ്റ്റ് പോലീസിംഗ് എന്നുള്ളൊരു കൾച്ചർ ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പോൾ എല്ലാ ക്യാമ്പസിലും കോളേജുകളിലെ കുട്ടി ടൂറിസം ക്ലബ്ബ്, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവിടെ പറഞ്ഞു, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കീഴിലുള്ള 3 ജില്ലകളിലെ എല്ലാ ക്യാമ്പസുകളിലും ടൂറിസം ക്ലബ്ബ് ഉണ്ടാക്കുക. അവിടെ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്യും, ഒരു ഗൈഡായിട്ട് ഗൈഡാകും. ഓരോ പഞ്ചായത്തിലും ഒരു 10 ടൂറിസ്റ്റ് പോലീസുകൾ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സഞ്ചാരി വന്നാൽ ഒരു കടലാസ് നിലത്തിട്ടാൽ വളരെ പൊളൈറ്റായി അത് ഇടരുതെന്ന് പറഞ്ഞ് ഇനി പിന്നെ ഇട്ടാൽ അത് എടുത്ത് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടുന്ന ഒരു കൾച്ചർ, അപ്പോൾ അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞത് വളരെ, ഇത് ബേസിക്കലി ശരിക്കും ആ കോളേജ് സ്കൂളിൽ നിന്നൊക്കെയാണ് ഇത് തുടങ്ങേണ്ടത്. ഈവൻ യു ക്യാൻ ഇൻക്ലൂഡ് കുട്ടികളെ ഫ്രം ദ സ്കൂൾ ഓൾസോ. യെസ് യെസ്, സ്കൂൾ ഓക്കെ, അതും നമുക്ക് പരിഗണിക്കാം. പിന്നെ ഈ ജലഗതാഗതം പൊതുവെ ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, അത് പറഞ്ഞു ചിലയിടത്ത് ചില തടസ്സങ്ങളുണ്ട്, അത് വന്നാലത് നന്നാവും. ഈ കാരവൺ ടൂറിസം ഉദ്ദേശിക്കുന്നത് ഒരു 100 കാരവൺ പാർക്ക് കേരളത്തിൽ, അത് പഞ്ചായത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുക, എന്നിട്ട് പ്രൈവറ്റ് പാർട്ടിക്ക് കാരവണിന് അനുമതി കൊടുക്കുക, അതിനും ലോൺ ഫ്രീ ഒക്കെ ആയിട്ട് ഒരു സംവിധാനം. അത് പല അൺഎക്സ്പ്ലോർ ഡെസ്റ്റിനേഷനിലും ആളുകൾക്ക് പോയി താമസിക്കാനും എത്തിപ്പെടാനും ഒക്കെ സൗകര്യം, അങ്ങിപ്പോൾ പറഞ്ഞ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനും കാരവൺ ടൂറിസത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു സംശയവും, ഇപ്പം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ അകത്ത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഈ കാരവൺ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു കാരവൺ പാർക്ക് ഉണ്ടെങ്കിൽ
അവിടത്തേക്കുള്ള വെള്ളം അവിടുന്ന് കണക്ഷൻ കാരവൺ പാർക്ക് ഈ കാരവണിലേക്ക് കൊടുക്കും. ഓക്കെ, ഭക്ഷണം ആ പ്രദേശത്തുള്ളവരുടെ ഭക്ഷണം. അപ്പൊ കുറെ ആൾക്ക് ജോലിയായി, അത് ക്ലീൻ ചെയ്യാൻ ഒരാള്, പിന്നെ ടോയ്ലറ്റ്സ് പിന്നെ അങ്ങ് പറഞ്ഞ ടോയ്ലറ്റ്സിന്റെ വളരെ ഗൗരവമാണ്. അത് അതേ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ ടൂറിസം അല്ലാതെ തന്നെയും കേരളത്തിലെ റോഡുകളിൽ പല ഒരു എനിക്ക് വന്ന ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലെങ്കിലും വരണം വേണം. അതെ, ഈ ഡ്രൈവ് ചെയ്യുന്നത് അവർ പറയുന്ന ഒരു എവറി 2 hours മാക്സിമം 2.5-3 hours കഴിഞ്ഞ് ഒന്ന് നിർത്തണം എന്നാണ് പറയുന്നത്. നിർത്തി ഒരു സെക്കൻഡ് വെളിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യല്ലേ. അപ്പം ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന നമുക്ക് ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഇത്രയും ചില ആൾക്കാർ ഇപ്പം കാസർഗോഡ് നിന്ന് കയറിയ നേരെ ഇവിടെ വന്നിട്ടേ വണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം അവർക്ക് ഇടയ്ക്ക് വലിയ ഹോട്ടലുകൾ അല്ലാതെ ചെറിയ സ്ഥലങ്ങൾ ഒന്ന് ഇറങ്ങി വന്ന് ഫ്രഷൻ അപ്പ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും ആ ഗൗരവത്തിൽ ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുണ്ട്. അത് പരമാവധി ഞങ്ങൾ ശ്രമിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഭക്ഷണ രീതി, ഇപ്പൊ തെക്കൻ കേരളത്തിൽ ഒരു പ്രത്യേക രീതി, മലബാറിലെ വേറെ, ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ തരം. അതെങ്ങനെ നമുക്ക് കുളിനറി ജേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് തോട്ടുകൾ കൊണ്ടുവരാം. അതെ അതെ, ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെ പോവാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ തരത്തിലുള്ള ഭക്ഷണമുണ്ട്. അതുകൂടി ഫുഡ് ടൂറിസം ചെയ്യാം, ഒരുപാടുണ്ടല്ലോ. മെഡിക്കൽ ടൂറിസം ചെയ്യാം, വെൽനസ്, ആയുർവേദം, ആയുർവേദം ഒക്കെ പെട്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന് പെർമിഷൻ കൊടുക്കാം. അവിടെ ഒരുപാട് പേര് ആയുർവേദം എന്ന് പറഞ്ഞിട്ട് ആയുർവേദം അല്ല ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല ആയുർവേദം. അതിനെ കുറിച്ചൊരു ക്ലാസ്സും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലാതെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. ബട്ട് ഈസ് ആയുർവേദം എന്ന് പറയുന്നത് പഠിപ്പിക്കാവുന്നതും അതിന്റെ ചില കാര്യങ്ങൾ എന്താണ് പറയുന്നത്, നമുക്കത് എങ്ങനെ ആയുർവേദം എന്താണ്, എന്തൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഷോ റീലോ ഒക്കെ കാണിക്കാൻ പറ്റും. അത് അത് ആലോചിക്കും. വേറെ ഒരു ഒരു ഇതുള്ളത് നമ്മുടെ ഈ ഡാമുകൾ ഉണ്ടല്ലോ, ഡാമുകളിൽ ഹൈഡൽ ടൂറിസത്തിന്റെ സാധ്യത, അത് അല്ലേ, അത് കുറെ കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ. ഈ കേരളത്തിലെ ഈ അഡ്വഞ്ചർ സ്പോർട്സ്, അതിന്റെ ഒരു സാധ്യത കൂടി അങ്ങ് അല്ല, അത് കണ്ടുപിടിക്കാനാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം വാഗമൺ, അപ്പൊ ഈ സ്കൈ ഗ്ലൈഡിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്, വേറൊരു സ്ഥലമില്ല, ഏറ്റവും നല്ല സ്ഥലങ്ങളാണ്. അപ്പൊ അവർക്കൊരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പേര് പോകുന്നു. അപ്പോ ഇനിയും തുടർന്നും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ വരണമെന്നും, എന്തായാലും ഇപ്പൊ അങ്ങ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഭയങ്കരമാണ്, നല്ല കാര്യം തന്നെയാണ്. കേരളത്തിലെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതൊന്നും ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. അവരിലെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അതിനൊരു പദ്ധതി പെട്ടത്, ഇപ്പൊ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 1 കോടിയാണ് അതിന്റെ പ്രൊജക്ട് ഇത് വരുന്നതെങ്കിൽ 1 കോടിയും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിനൊന്നത് എന്റെ പ്രൊജക്ട് ആണെന്നുള്ളൊരു ഫീല് ജനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന് പകരം ഇപ്പൊ ഷെയർ ചെയ്യാനുള്ളൊരു ആലോചന നടത്തി. ഒരു 60% ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെലവഴിക്കും, 40% ത്രിതല പഞ്ചായത്ത്. അപ്പൊ അതിന്റെ ലാൻഡ്സ്കേപ്പ്, ആർക്കിടെക്ചർ വർക്ക്, അതിന്റെ നടത്തിപ്പൊക്കെ പഞ്ചായത്തിലെ പുതിയ പുതിയ ആളുകൾ ഏറ്റെടുക്കും. അപ്പൊ അവർക്ക് തോന്നുന്നത് എന്റെ പ്രൊജക്റ്റാണ്. അപ്പൊ അങ്ങനെയാണ് ഈ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിൽ കണ്ട ഇപ്പൊ ഈ കോളേജിലേക്കെ ഉള്ള കുട്ടികളെ കൊണ്ട് പുതിയ പുതിയ ഡെസ്റ്റിനേഷനിൽ കണ്ടുപിടിപ്പിക്കാം. ടൂറിസം ക്ലബ്ബുകൾ, കറക്റ്റ്, അത് കറക്റ്റ്. ദേ ഷുഡ് ഗോ ആൻഡ് എക്സ്പ്ലോർ. അവർ കണ്ടുപിടിച്ചിട്ട് അവർക്കൊരു ഈ ഈ ഇതിലേക്ക് ആപ്പിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അതിലുള്ള സൗകര്യങ്ങൾ അവർ പറയാണ്, ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾക്ക് ഇന്ന ഇന്ന സൗകര്യങ്ങൾ ഇല്ലായിരുന്നു, പക്ഷെ അതിമനോഹരമായ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ടൂറിസം ക്ലബ്ബുകൾ വഴി എല്ലാ കേരളത്തിലെ എല്ലാ കോളേജുകളിലും ടൂറിസം ക്ലബ്ബ്, സ്കൂളുകളിലും അത് തുടങ്ങാനുള്ള കാര്യം എന്തായാലും ആലോചിക്കുക. ഒരാൾക്ക് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് ഇന്ന ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അയാൾക്ക് ആ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും നേരത്തെ പറയാം, അവർക്ക് എന്താണ് ചെയ്യാം, എനിക്ക് ഇന്ന ഭക്ഷണം വേണം, ഇന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് പോകേണ്ടത്, എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും അതും ആലോചിക്കും. പുതിയ എസ്പെഷ്യലി ഈ മലബാർ സൈഡ് എന്നൊക്കെ പറയുന്ന ഫുഡ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ഇപ്പൊ നമ്മൾ വേറെ ഒന്ന് ആലോചിച്ച്, നമ്മള് വലിയങ്ങാടി ഉണ്ടല്ലോ കോഴിക്കോട്, രാത്രി ശൂന്യമാണ്. അപ്പൊ അങ്ങാടി സിനിമയും ഒരുപാട് സിനിമയോട് ഷൂട്ട് ചെയ്തതാണല്ലോ, രാത്രി അതൊരു ഫുഡ് സ്ട്രീറ്റ് ആയിക്കൂടെ എന്നുള്ളൊരു ആലോചന. നല്ല കാര്യമാണ്. ഈ സഞ്ചാരികൾ രാത്രിയാണല്ലോ, ഇങ്ങനെ രാത്രി ഫ്രീയാ, അപ്പൊ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോകാനും വലിയങ്ങാടി ഫുള്ള് ഒരു ഫുഡ് സ്ട്രീറ്റ്. അപ്പൊ അതിലൂടെ അതുപോലെ കേരളത്തിന്റെ പല അങ്ങാടികളും രാത്രി വിജനമായ ഇടങ്ങൾ ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റുക. ബാംഗ്ലൂർ ഒക്കെ ഉണ്ട്, അപ്പൊ അതൊരു ആലോചനയുണ്ട്. പിന്നെ പഴയ പാലങ്ങൾ, പഴയ പാലങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു ഹോട്ടൽ മോഡലാക്കി അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് പറയുന്ന രീതിയിലേക്ക്. ഇപ്പൊ തലശ്ശേരിയിൽ അവിടെ മൊയ്തു പാലമുണ്ട്, ധർമ്മടം മണ്ഡലത്തിൽ.
അതങ്ങനെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പ് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ അത് തുടങ്ങി കേരളത്തിലെ പല പഴയ പാലങ്ങളും ഇതുപോലെ നല്ല നദിയുടെ മുകളിലും കടലിന് മുകളിലൊക്കെയുള്ള പാലങ്ങൾ ഫുഡ് സ്ട്രീറ്റ് ആക്കുക. അപ്പോൾ ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിക്കാം, ഒരു പാർക്കിംഗ് സൗകര്യം ഏർപ്പാട് ചെയ്യാം, ആസ്വദിക്കാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പുതിയൊരു ഒരു ചിത്രമായിരിക്കും കേരളത്തിന് നൽകുക. അതും കൂടി ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും സാധിക്കട്ടെ. അതിനുള്ള എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.